ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയിലെ യു പി എസ് സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത് അതിൽ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് കർണാടക ഗവർണർ കർണാടക മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേസിൽ പ്രതി ചേർക്കുന്നതിന് വേണ്ടിയിട്ട് അനുമതി നൽകി എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് അപ്പം ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകാൻ ഗവർണർക്ക് അധികാരമുണ്ടോ എന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകളിലേക്ക് നമ്മൾ പോകുന്നില്ല അതിൻ്റെ ലീഗാലിറ്റിയിലേക്കാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത് അപ്പോൾ എന്താ വാർത്ത എന്ന് വെച്ചാൽ കർണാടക ഗവർണർ ആയിട്ടുള്ള ഗെഹ്ലോട്ട് അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള സിദ്ധാറാമയ്യക്കെതിരെ കേസെടുക്കുന്നതിന് വേണ്ടിയിട്ടും ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടും അനുമതി നൽകിയിട്ടുണ്ട് അപ്പോൾ ആക്ച്വലി അവിടെ ഒരു കറപ്ഷൻ കേസ് ഉണ്ടായിരുന്നു ലാൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുണ്ട് മൈസൂരു അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി മുദ എന്ന് വിളിക്കും ഇവിടെ ഭൂമി അലോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് അതായത് ഈ മുഖ്യമന്ത്രിയുടെ വൈഫിന് ഭൂമി അലോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട കേസാണ് ഇത് അതിൽ കറപ്ഷൻ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നതായിട്ടുള്ളത് അപ്പൊ ഇത് ആക്ച്വലി ഒരു ബംഗളൂരു ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ കേസ് ഫയൽ ചെയ്യുകയും ആ ഒരു കേസിന്റെ പെറ്റീഷന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് എടുക്കുന്നത് ഓർത്തു നോക്കുക മന്ത്രിമാർക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ കേസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ അനുമതി ആവശ്യമാണ് ആക്ച്വലി ഈ കേസ് കേസെടുത്തിരുന്നത് സെക്ഷൻ സെവൻറ്റീൻ ക്ലോസ് എ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് പ്രകാരം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ സെക്ഷൻ ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ പ്രകാരമാണ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് നിർത്തുക അപ്പൊ ഈ ഒരു നടപടിയെ അതായത് ഗവർണർ നൽകിയ അനുമതിയെ ക്യാബിനറ്റ് അതായത് മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ക്യാബിനറ്റ് ഇല്ലീഗലാണെന്നും നിയമവിരുദ്ധമാണെന്നും അൺകൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഡെമോക്രസി ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾക്കും അതുപോലെ തന്നെ ഫെഡറലിസത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ളൊരു തീരുമാനമാണ് ഇവിടെ ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന് എന്നുള്ളതാണ് ഗവൺമെന്റ് ഭാഗം പറഞ്ഞിട്ടുള്ളത് അതായത് മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഗവർണർ തന്നെ സൈറ്റ് ചെയ്തത് രണ്ടായിരത്തി നാലിലെ കോടതിയുടെ റൂളിംഗ് ആണ് അതിൽ പറയുന്നത് വെച്ചാൽ അതായത് ഒരു സംസ്ഥാനത്ത് ലോ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ റൂൾ ഓഫ് ലോയുടെ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഗവർണർ അത്തരം സാഹചര്യങ്ങളെ ഡിസ്ക്രിഷണറി ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നാണ് ഗവർണർ പറഞ്ഞത് അതായത് ഒരു സംസ്ഥാനത്ത് റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കുന്നത് തകർന്ന സാഹചര്യത്തിൽ ഗവർണറുടെ ഡിസിഷനിൽ സ്റ്റെപ്പ് എടുക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഗവർണറോട് പറഞ്ഞാൽ അദ്ദേഹം വളരെ ന്യൂട്രൽ ആയിട്ടുള്ള വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു നോൺ പാർട്ടിസൺ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടാണ് അനുമതി നൽകിയിട്ടുള്ളത് കാരണം ഇവിടെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു നോൺ പാർട്ടിസൺ ഒരു പക്ഷത്തോടും ചേരാത്ത രീതിയിലുള്ള അന്വേഷണം നടത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഗവർണറുടെ ഈ ഒരു അധികാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സെർവിങ് ചീഫ് മിനിസ്റ്റർക്ക് അല്ലെങ്കിൽ ഈ ഒരു ഭരിക്കുന്ന നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് എതിരെ അന്വേഷണം നടത്താനുള്ള അനുമതി നൽകാൻ വേണ്ടിയിട്ട് ഗവർണർക്ക് അധികാരമുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഇതിൽ ഒരുപാട് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസും അതുപോലെ ഒരുപാട് കോടതിയുടെ മുൻകാല ജഡ്ജ്മെന്റുകളും നോക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇവിടെ ആക്ച്വൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ബിക്കോസ് ലോ ഇൻവോൾവ് ആണ് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാരണം ആക്ച്വൽ മുഖ്യമന്ത്രിയാണ് ഇവിടെ ചാലഞ്ച് ചെയ്യപ്പെട്ടുള്ളത് സോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആസ്പെക്ടുകളും ഉണ്ട് എന്ന് കൂടി ഓർത്തോക്കാം നമുക്കിവിടെ ഗവർണർ ഡിസ്ക്രിഷൻ അതുപോലെ തന്നെ മിനിസ്റ്റീരിയൽ അഡ്വൈസ് നോർമലി നമുക്കറിയാം ഗവർണർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ മന്ത്രിമാരുടെയും എയ്ഡ് ആൻഡ് അഡ്വൈസിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തിയാണ് നോർമലി അപ്പൊ അച്ഛലി ഇവിടെ മിനിസ്റ്റീരിയൽ അഡ്വൈസ് പറഞ്ഞാൽ ഭരിക്കുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മന്ത്രിമാർ ഈ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ഈയൊരു ക്യാബിനറ്റ് അവർ ഇത്തരത്തിലുള്ള അനുമതി ഗവർണർ ഗവർണറോട് പറയും ഓക്കെ കേസ് എടുത്തോ എന്ന് പറയും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ ഗവർണർക്ക് ഡിസ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് പ്രൈമറി തോന്നുക അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കേസുകളിലും വന്നിട്ടുണ്ട് അതായത് ഇത് ആദ്യമായിട്ടല്ല ഇത്തരം ഒരു വിഷയം ഗവർണറുടെ മുന്നിൽ വരുന്നത് മറ്റ് കേസുകളിൽ വന്നിട്ടുണ്ട് കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടില് സുപ്രീം കോടതി ഗവർണറുടെ ഡിസ്ക്രിപ്ഷൻ പവറിന് അനുകൂലമായിട്ടാണ് പറഞ്ഞിരുന്നത് അന്ന് മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്റർ എ ആർ ആൻറ്റുലൈക്ക് അഗേസ്റ്റ് ആയിട്ട് കേസ് എടുക്കാൻ വേണ്ടിയിട്ട് ഗവർണർക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഡിസ്ക്രിഷണറി തീരുമാനം എടുക്കാം അല്ലാതെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അനുമതിക്ക് കാത്തു നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി നാലില് സുപ്രീം കോടതിയുടെ റൂളിംഗ് ഉണ്ടായിരുന്നു മഹാരാഷ്ട്ര സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് വേഴ്സ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് കേസിൽ ഇതിലും ഗവർണറുടെ ഡിസ്ക്രിപ്ഷനെയാണ് അതായത് ഇത്തരത്തിൽ അനുമതി നൽകാൻ വേണ്ടിയിട്ടുള്ള ഗവർണറുടെ ഡിസ്ക്രിപ്ഷനെയാണ് കോടതി ഉയർത്തിപ്പടിച്ചിട്ടുണ്ടായിരുന്ന അന്ന് ക്യാബിനറ്റ് റെഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേസിന് അനുമതി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആക്ച്വലി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സിദ്ധരാമയ്യയുടെ എഗൻസ്റ്റ് ആയിട്ടുള്ള കേസിൽ രണ്ടായിരത്തി നാലിലെ സുപ്രീം കോടതി റൂളിംഗ് ആണ് ഗവർണർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ രണ്ടായിരത്തി നാലിലെ സുപ്രീംകോടതിയുടെ ഉത്തരവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കേസ് എടുക്കണ്ട എന്ന് പറഞ്ഞാലും അതിൻ്റെ മേലെ ഒരു വീറ്റോ പവറ് ഗവർണർക്കുണ്ട് ഇഫ് മെറ്റീരിയൽ എവിഡൻസ് ആ ഗവർണ മിനിസ്റ്റേഴ്സ് മെറ്റീരിയൽ എവിഡൻസ് ഇഗ്നോർ ചെയ്ത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു തീരുമാനമാണ് എടുക്കുന്ന മിനിസ്റ്റേഴ്സ് എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ ഓവർറൂൾ ചെയ്ത് ഡിസ്ക്രിഷണറി ആയിട്ട് തീരുമാനമെടുക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട് എന്നുള്ളതാണ് ആക്ച്വലി സുപ്രീംകോടതി രണ്ടായിരത്തി നാലിലെ റൂളിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വെക്കേണ്ടത് അതായത് ഗവർണർക്ക് ഈ ഒരു വിഷയത്തിൽ ഡിസ്ക്രിപ്ഷനായിട്ടുള്ള അധികാരം എടുക്കാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ പ്രകാരമാണ് അല്ലാതെ ഭരണഘടനയിൽ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തതല്ല അടുത്തത് ഗ്ലോബൽ വോയിസ് ഓഫ് ദി ഗ്ലോബൽ സൗത്തിന്റെ തേർഡ് സമ്മിറ്റ് ഇന്ത്യയിൽ വെർച്വലി നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമ്മിറ്റ് നടന്നിട്ടുണ്ടായിരുന്നു അതിൽ പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഭാഗത്ത് ഗ്ലോബൽ ഗവേണൻസിനെ കുറിച്ചും അതുപോലെ തന്നെ യു എൻ റീഫോമിനെ കുറിച്ചും ഒക്കെയാണ് ഇന്ത്യയുടെ ഭാഗത്ത് ചർച്ചകളിലേക്ക് വന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്തായിരുന്നു ഗ്ലോബൽ സൗത്തിലെ ചർച്ചകൾ നടന്നിട്ടുള്ളതെന്ന് അപ്പോൾ തേർഡ് വോയിസ് ഓഫ് ദി ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ് നമ്മളെ രാജ്യത്ത് നടക്കാൻ പോകുന്ന കാര്യം നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് കോമ്പാക്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ തമ്മിൽ ട്രേഡിലും കപ്പാസിറ്റി ബിൽഡിങ്ങിലും ടെക്നോളജി ഷെയറിങ്ങിലും ട്രേഡ് നെഗോഷിയേഷൻ ട്രെയിനിങ്ങിലും ആയിട്ട് മറ്റു രാജ്യങ്ങളെ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ ടോട്ടൽ ഏകദേശം ത്രീ പോയിൻറ്റ് ഫൈവ് മില്യൺ യു എസ് ഡോളർ അതായത് ഏകദേശം ഇരുപത്തി കോടിയോളം രൂപ ഈ ഒരു ഇനീഷ്യേറ്റീവ്സിന് ഇന്ത്യ നൽകും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ രണ്ട് വോക്സ് വോയിസ് ഓഫ് ദി ഗ്ലോബൽ സൗത്തിന്റെ രണ്ട് സമ്മിറ്റുകൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില്ലേ ഇത് ബോൾസ്റ്റർ ചെയ്തിട്ടുണ്ട് ജി ട്വൻ്റി സമ്മിറ്റും നമ്മൾ ഹോൾഡ് ചെയ്തു അപ്പോൾ ഇതിലെല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഒരു കൂട്ടായ്മയെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കറണ്ട് സമ്മിറ്റ് എന്ന് വെച്ചാൽ ന്യൂയോർക്കിന് നടക്കുന്ന സം യു എൻ്റെ സമ്മിറ്റ് ഓഫ് ദി ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു സമ്മിറ്റ് നടക്കുന്നുണ്ട് യു എനിൻ്റെ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അതിന് തൊട്ട് മുന്നെയാണ് ഈ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ താല്പര്യങ്ങളെല്ലാം കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു സമ്മിറ്റ് നടത്തിയിട്ടുള്ള ഓർത്തുക അപ്പോൾ വോയിസ് ഓഫ് ദി ഗ്ലോബൽ സൗത്ത് സമ്മിറ്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നു അതായത് ഡെവലപ്പിംഗ് കൺട്രീസിനെ യുണൈറ്റ് ചെയ്യാനും അതുവഴി പ്രത്യേകിച്ചും യു എൻ സമ്മിറ്റിലൊക്കെ യു എൻ സമ്മിറ്റ് ഓഫ് ദി ഫ്യൂച്ചറിൽ വലിയ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലോബൽ സൗത്തിൻ്റെ അതായത് ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള വോയിസ് ആയി മാറാനും ഈ ഒരു ഗ്രൂപ്പിങ്ങിന് പറ്റും എന്നാണ് കരുതുന്നത് ഇന്ത്യയാണ് മൂന്നാമത്തെ ഈ ഒരു വോക്ക് സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഇടയിൽ കൃത്യമായിട്ടുള്ള ഒരു കൺസെൻസസ് ഉണ്ടാക്കുവാനും പൊതു താല്പര്യം ഉണ്ടാക്കുവാനോ ആ പൊതു താല്പര്യം യു എൻ സമ്മിറ്റിൽ ഉയർത്തുക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ടുള്ളത് ഇതിൽ പ്രധാനമായിട്ടും ഗ്ലോബൽ ഗവേണൻസ് സിസ്റ്റം പ്രത്യേകിച്ചും ഗ്ലോബൽ സൗത്തിനെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ആൻഡ് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗവേണൻസ് സിസ്റ്റം വേണം എന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത് അതുപോലെ തന്നെ ഇന്ത്യക്ക് യു എൻ സെക്യൂരിറ്റി കൗൺസിലെ ഒരു പെർമനൻറ്റ് സീറ്റ് അതായത് പെർമനൻറ്റ് മെമ്പറായിട്ട് ഇന്ത്യയെ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഗ്ലോബൽ ടെൻഷൻസ് കോൺഫ്ലിക്റ്റുകൾ ടെററിസം എക്സ്ട്രീമിസം സെപ്പറേറ്റിസം ഡിജിറ്റൽ ഡിവൈഡ് തുടങ്ങിയിട്ടുള്ള മേഖലകളിലും ചർച്ചകൾ നടന്നു ഏകദേശം ഇരുപതോളം ലീഡേഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെവലപ്പിംഗ് നേഷൻസ് എന്ന് അതായത് പുതിയ ബംഗ്ലാദേശ് ഇൻറർറിയും ലീഡർ ആയിട്ടുള്ള മുഹമ്മദ് യൂനിസ് ഉൾപ്പെടെ ഈ ഒരു വോയിസ് ഓഫ് ദി ഗ്ലോബൽ സൗത്ത് സമ്മിറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട് എന്നുകൂടി ഓർത്തു നോക്കുക അപ്പോൾ ഏകദേശം നൂറ്റി ഇരുപത്തി മൂന്ന് കൺട്രീസ് വ്യത്യസ്ത ലെവലിലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ഇത് ചൈനയും പാകിസ്ഥാനും ഈ ഒരു ഈവൻറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്തില്ല അവരും ഗ്ലോബൽ സൗത്തിൻ്റെ ഭാഗമാണെങ്കിലും എന്നുകൂടി ഓർത്തുവെക്കാം അപ്പം നിലവിലുള്ള ഗ്ലോബൽ കറണ്ട് ഗ്ലോബൽ ഓർഡറിൻ്റെ മേലെ വലിയൊരു ഇവിടെ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് യു എൻ്റെ റീഫോംസ് നടക്കുന്നില്ല യു എൻ സിസ്റ്റംസ് വ്യത്യസ്ത രാജ്യങ്ങളെ വ്യത്യസ്ത രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് അൺഈക്വൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് തന്നെ മൾട്ടി ലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേൾഡ് ബാങ്ക് ഐ എം എഫ് തോൽ പോലുള്ള ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും യു എൻ്റെയും ഒക്കെ റീഫോംസ് വേണമെന്നും അവരുടെ ക്രെഡിബിലിറ്റി ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കാം അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മുൻ ഐ എം എഫിൻ്റെ മെമ്പർ ആയിട്ടുള്ള ഈ ഒരു ഗീതാ ഗോപിനാഥ് അവരെ ഇന്ത്യയുടെ ഡെവലപ്പിംഗിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഗീത ഗോപിനാഥ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം അതായത് ഇന്ത്യ ഇന്ത്യയുടെ എക്കണോമിയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എടുക്കേണ്ട കുറച്ച് സ്റ്റെപ്സിനെ കുറിച്ചിട്ടാണ് ഗീതാ ഗോപിനാഥ് പറയുന്നതായിട്ടുള്ളത് ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി നിങ്ങൾക്ക് ഇത് സഹായകരമായ വിശ്വസിക്കുന്നു ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് ഒരു മാസം വെറും നൂറ്റിയമ്പത്തിയൊമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ യു തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസിൽ ജോയിൻ ചെയ്യാം മാസം വെറും ആയിരത്തി രൂപയ്ക്ക്